ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അധികമാളും അതിൻ്റെ ഓഡിയോയുടെ ക്വാളിറ്റി ശ്രദ്ധിക്കാറില്ല. വീഡിയോയുടെ ക്വാളിറ്റി പോലെ തന്നെ വളരെ പ്രധാനമാണ് ഓഡിയോയുടെ ക്വാളിറ്റിയും. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ക്ലാരിറ്റി നോക്കും, പിന്നെ അതുപോലെ തന്നെ ആ ഓഡിയോയുടെ ഒരു ക്ലാരിറ്റി നോക്കും. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ആ വീഡിയോ കണ്ടിരിക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ പുറത്തുള്ള ഓരോ നോയിസൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ തോന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോ ഹീറോ 7 ബ്ലാക്കിലാണ്. അതിൻ്റെ ഇൻബിൽഡ് മൈക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, വേറെ അഡീഷണൽ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എത്രത്തോളം നോയ്സ് കയറുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ വലിയ സൗണ്ടുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ മോട്ടോവ്ലോഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്റ്റേണൽ മൈക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ മൈക്ക്, ബോയയുടെ മൈക്ക്, ഒക്കെ വയർ മൈക്ക് കേട്ടോ. ഈ റോഡിൻ്റെ ബോയയുടെയൊക്കെ പറഞ്ഞാൽ വയർ വലിയ വലിപ്പമുണ്ടാകും. അപ്പോൾ മോട്ടോവ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹെൽമെറ്റിനകത്ത് ഇങ്ങനെ ചുറ്റി വെക്കുമ്പോൾ തലയിൽ ഭയങ്കര ഒരു വേദനയൊക്കെ വരും. പിന്നെ ഞാനൊരു മാനാന്ന് പറഞ്ഞൊരു ലോക്കൽ കമ്പനിയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ ചെറിയൊരു വയറാണ്, ഹെൽമെറ്റിനകത്ത് വെക്കാൻ പറ്റിയൊരു കറക്റ്റ് വലിപ്പമാണ്. പക്ഷേ നമുക്ക് പിന്നെ പുറത്തുനിന്നുള്ള നോയ്സ് ധാരാളം പിടിക്കും. അപ്പോൾ ഈ മോട്ടോവ്ലോഗ് ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ സൗണ്ടൊക്കെ ധാരാളം വരും. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വയർലെസ് മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോഡിൻ്റെ വയർലെസ് ഗോ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു 10-20,000 രൂപയോളം വരും. അങ്ങനെ കുറച്ച് നീണ്ടു പോയതായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ഒരു വേറെ ഒരു വയർലെസ് മൈക്ക് കണ്ടത്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വാങ്ങിച്ച മൈക്ക്, കണ്ടോ. മിർഫാക് ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതിൻ്റെ WE10 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇനി നമ്മളിത് തുറക്കാൻ പോവാണ്, കണ്ടോ. ഈ ഒരു ബോക്സിനകത്താണ് ഇത് വരുന്നത്. ഇതിങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ, കണ്ടോ, ഈ ഒരു കോഡ് നമ്മൾ ഇവിടെ ഒഴിവാക്കി വെച്ചു. ഇനി ഈ ഒരു ബോക്സ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ്, കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും, ഈ രണ്ടെണ്ണം നമ്മുടെ കാണാൻ പറ്റും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിലൊരു ബോക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നെ യൂസേഴ്സ് മാനുവലും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കാറ്റലോഗ്. ഇനി നമുക്ക് ഇത് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, കണ്ടോ. ഇത് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പിന്നെ കേബിള്, പിന്നെ അതുപോലെ തന്നെ ഡെഡിക്കാറ്റ്, പിന്നെ കണ്ടോ ഇതിനകത്ത് ഒരു ചെറിയൊരു മൈക്ക് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഹെൽമെറ്റിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മൈക്കാണെന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് ഒരു ചാർജ് ചെയ്യാനുള്ളൊരു കേബിള്, സി ടൈപ്പാണ് ഇത് കേബിള് വരുന്നത്. പിന്നെ കണ്ടോ, പിന്നെ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, ഇതിപ്പോൾ ഫോണിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിള്. പിന്നെ അത് കൂടാതെ കണ്ടോ ഒരു പൗച്ച്, സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു പൗച്ചും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി ഇതിനകത്ത് വെക്കാം. ഇനി നമ്മൾ ഈ ഒരു ട്രാൻസ്മിറ്ററും ഈ ഒരു റിസീവറും എടുത്ത് നോക്കാം, കണ്ടോ. ഇതാണ് റിസീവർ, ഈ ഒരു ബ്ലാക്ക് വരുന്ന ഇതിൽ, കണ്ടോ. ഇവിടെ ഒരു പിന്നെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും. ഇതാണ് റിസീവർ. റിസീവർ മീൻസ് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാമറയുടെ ആ ഒരു ഭാഗത്ത് വെക്കുന്ന സാധനം. പിന്നെ ഇതുണ്ടോ, ഈ ഒരു ഗ്രേ നിറത്തിലുള്ളൊരു സംഭവം, ഇതാണ് ട്രാൻസ്മിറ്റർ. ഇത് നമ്മൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൻ്റെ അവിടെ ഒക്കെ വെക്കുന്ന സംഭവമാണ്, മൈക്ക് വെക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്ക് ഈ ഒരു റിസീവറും ട്രാൻസ്മിറ്ററും നമുക്ക് നോക്കാം. ഇതിന് ഇപ്പോൾ ഈ റിസീവറിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ കണ്ടോ ഈ ഒരു ഭാഗത്ത് പവർ ബട്ടൺ, ഇതിന് രണ്ടിനും പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടണ് രണ്ടും ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് പെയറാവും. പിന്നെ നമുക്ക് കണക്ട് ചെയ്യേണ്ട വേറെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് പവർ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓണായി വരും. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഓണായിട്ട് വരും, കണ്ടോ. ഈ ഒരു റിസീവർ ഓണാക്കി വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഡിസ്പ്ലേ കാണും, കണ്ടോ. ഈ ഒരു ഡിസ്പ്ലേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഡി ബി കാണിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേണോ അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടോ ഡി ബി അങ്ങനെ മാറി മാറി വരുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ്, എത്ര ശതമാനം എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും, കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളതാണ് കണ്ടോ, ഇത് നമുക്ക് ഡി ബി സെറ്റ് ചെയ്യാൻ, പിന്നെ ഇത് നമുക്ക് സൗണ്ട് ഓണോ ഓഫ് ആക്കാനുള്ള ഒരു ഇതാണ്, ബട്ടണാണിത്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ഇതാണ്, നമുക്ക് എത്രത്തോളം കുറക്കാൻ പറ്റും കൂട്ടാൻ പറ്റും അതിനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം കറക്റ്റായിട്ട്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്, സി ടൈപ്പാണ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനൊരു പോർട്ട്, പിന്നെ അതുപോലെ ഇവിടെ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ നമ്മുടെ സൗണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരിതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റിസീവറിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്, രണ്ടും കണക്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. രണ്ടും പവർ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കണക്റ്റ് ആവും. ഈ ഒരു റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ അടുത്ത് വെക്കുന്നൊരു സംഭവമാണ്. ഈ ട്രാൻസ്മിറ്ററാണ് നമ്മൾ കയ്യിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നോക്കാം. ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഗ്രേ കളറാണ്, മറ്റേതൊരു ബ്ലാക്ക് കളറാണ്. അതിൽ പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു റിസീവറിൽ. റിസീവർ മീൻസ് ക്യാമറയുടെ അവിടെ വെക്കുന്നത്. ഇത് ഫുൾ ഗ്രേ കളറാണ്. ഇനി ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ പവർ ബട്ടൺ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് പെയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഈ ലൈൻ കാണും, കത്തി നിൽക്കണുണ്ടോ. പിന്നെ അതേപോലെ തന്നെ റെക്കോർഡിങ് ഓൺ ആണെങ്കിൽ അതറിയാൻ പറ്റും. ഇതിൽ അഡീഷണൽ ആയിട്ട് റെക്കോർഡിംഗ് ഉണ്ടാ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചാർജ് കഴിയാനൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ എക്സ്ട്രാ മൈക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു റിസീവർ വെച്ചിട്ട് ഒരു മൈക്ക് ഉണ്ടല്ലോ, ആ മൈക്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പോക്കറ്റിലിട്ടിട്ട് ഈ ഒരു മൈക്ക് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്ക് കുത്താനുള്ളൊരു പോർട്ട്. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പിന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ അല്ല ആ ഒരു വോയിസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടും ചെയ്യും, പക്ഷേ നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പരിപാടികൾ മൊത്തമായിട്ട് വോയിസ് കിട്ടും. നമുക്ക് ആ വോയിസ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ കണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇത് റെക്കോർഡിങ് ഓണും ഓഫും ആക്കാനുള്ള ഒരു ബട്ടണുണ്ട്. പിന്നെ സി ടൈപ്പ് ചാർജർ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് പറഞ്ഞല്ലോ പവറും അതുപോലെ തന്നെ റെക്കോർഡിങ്ങും ലൈനും ഒക്കെ കാണിക്കുന്നൊരിത്. പിന്നെ മൈക്ക്, പിന്നെ വയർ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു പോട്ടോ. ഇത്രയാണ് സംഗതികളുള്ളത്. പിന്നെ ഇനി ഇത് നമ്മൾ വെക്കാൻ പറ്റിയത് കണ്ടോ, ഇതിവിടെ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും. ഈ ഒരു ഇതാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത് കണ്ടോ. അപ്പോൾ നമ്മൾ ടീഷർട്ട് ആവുന്നതുകൊണ്ട് നമ്മളിവിടെ വെക്കും, ഇങ്ങനെ വെക്കാം. മൈക്ക് ഈ ഭാഗത്താണ് വരുന്നത്. ഇനി നേരെ തിരിച്ചും വെക്കാം, ഇങ്ങനെയും വെക്കാം കണ്ടോ. ഈ കുറഞ്ഞ ഭാഗം മാത്രം കാണുന്ന രീതിയിലും നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതിൻ്റെ വയർലെസ് മൈക്ക് ഉപയോഗിച്ചും അതുപോലെ തന്നെ ആ വയർഡ് മൈക്ക് ഉപയോഗിച്ചും പിന്നെ അതുപോലെ തന്നെ ആ ഡെഡ് ക്യാറ്റ് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ വോയിസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക് ക്യാമറയാണിത് കണ്ടോ. ഇതിന് നമ്മൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു മൈക്ക് അഡാപ്റ്റർ വേണം. ഈ ഒരു മൈക്ക് അഡാപ്റ്ററാണിത്. ഈ മൈക്ക് അഡാപ്റ്റർ വെക്കണമെങ്കിൽ ഈ ഒരു മൈക്ക് അഡാപ്റ്റർ പറ്റണ ഒരു കേസും കൂടെ വേണം കണ്ടോ. ഇതിൻ്റെ ഈ അഡാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം കണ്ടോ, ഇതിനകത്താണ്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അത് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടോ. ഇതാണ് മൈക്ക് അഡാപ്റ്റർ. ഈ ഒരു മൈക്ക് അഡാപ്റ്റർ വെക്കാനുള്ള ഒരു സ്പേസാണ് ഇത്. ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ഇവിടെ കണക്ട് ചെയ്യണം, ഇവിടെ ഈ ഒരു പോർട്ടിൽ. അപ്പോൾ അങ്ങനെ കണക്റ്റായി. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ക്യാബിൾ ഉണ്ടല്ലോ കണ്ടോ, ഈ ഒരു ക്യാബിൾ. ഈ ക്യാബിൾ കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗം എന്താണ് കണ്ടോ, ക്യാമറയുടെ ഭാഗം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയുടെ അടയാളം തന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ മൈക്കുമായിട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് കണ്ടോ ഈ ഒരു ഭാഗത്തുണ്ടാവും. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ക്യാമറയ്ക്ക് കൊടുക്കുന്ന ഒരു ഭാഗം കണക്റ്റാക്കി. ഇനി നമ്മൾ കണ്ടോ ഇത് റിസീവറിലേക്കാണ് കൊടുക്കേണ്ടത്. ഈ റിസീവർ നമുക്ക് ഫോണിൽ വെക്കാൻ പറ്റില്ല, പക്ഷേ ഈ ക്യാമറയിൽ നമുക്ക് ഇവിടെ വെക്കാനുള്ള ഈ ഒരു പിന്നെ കേസിൽ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇനി ഇങ്ങനെ വെച്ച് ഇത് ഇതിനകത്തേക്ക് കണ്ടോ ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ അതവിടെ കണക്റ്റായി. ഇങ്ങനെയാണ് ഈ ഒരു റിസീവർ നമ്മൾ ഈ ഒരു ഗോപ്രോയിൽ പിടിപ്പിക്കുന്നത്. അതിന് ഈ ഒരു കേസ് വേണം, അല്ലെങ്കിൽ സാധാ കേസിൽ നടക്കില്ല. ഇനി ഈ ഒരു ക്യാബിൾ ഉണ്ടോ
ഈ ഒരു കേബിള് നമ്മൾ പിന്നെ ഇതിലേക്ക് കൊടുക്കണം. കണ്ടോ ഇവിടെ ഈ ഒരു പോർട്ട് കണ്ടോ, കണ്ടോ ഈ ക്യാമറ ഇതിലേക്ക് കൊടുക്കാനുള്ളേ, ക്യാമറയിൽ നിന്ന് വരുന്നൊരിത്. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇത് കണക്റ്റായി കണ്ടോ. ഇത്രയാണ് ഇത് കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ക്യാമറയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ ഇതുപയോഗിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ ഇത് കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ പോക്കറ്റിൻ്റെ അവിടെ എവിടെ എവിടെയെങ്കിലും നമുക്കിങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയും നേരത്തെ നമ്മൾ പിന്നെ ഗോപ്രോയുടെ മൈക്ക് മാത്രം ഉപയോഗിച്ച് ചെയ്തുള്ള ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 30, 40, 50 meter ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അത്ര ദൂരമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത്ര ദൂരമൊന്നും നമ്മൾ ഒരിക്കലും എടുക്കില്ല. ഇനി നമുക്ക് അതും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മാത്രമല്ല, ഇനി നമുക്ക് അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചാണ്, ഇനി ഇതിൽ നമ്മൾ പിന്നെ ആ ഒരു വയർ മൈക്ക് കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഉള്ള ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു ചെറിയൊരു മൈക്ക് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് ഉള്ളത്. പക്ഷേ ഇത് ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ ഇത് ഹെൽമെറ്റിനുള്ളിൽ എപ്പോഴും ക്ലിയർ ആക്കി ഇടാന്നാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ ഞാൻ പോയത്, ഞാൻ ഇത് ഉപയോഗിച്ചാണ് ഞാൻ ആ ഒരു മോട്ടോവ്ലോഗ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കണ്ണൂർ പോയൊരു വീഡിയോ ആണ്, അപ്പോൾ അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. മോട്ടോവ്ലോഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി കണ്ടോ ഇത് നമുക്ക് ഈ ഒരു ഒരു ഭാഗമാണ് ഈ ഒരു മൈക്ക്. ഇനി ഇതിവിടെ വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ്. ഇനി നമുക്കിത് ഇവിടെ വെക്കാം. ഇവിടേക്കാവും നമ്മൾ സാധാരണ നമ്മൾ വരിക. ഇപ്പോൾ ആ ഒരു സൗണ്ടും ഈ ഒരു സൗണ്ടും തമ്മിലൊരു മാറ്റം നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നോയിസ് ക്യാൻസലേഷന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിലേറെ ഉപരിയായിട്ട് നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ കണ്ടോ ആ ഒരു സ്ഥലത്തേക്ക് നടന്നു പോവാണ്. എത്രത്തോളം ദൂരം കിട്ടുന്നുണ്ടോ, നമുക്ക് കട്ടാകുന്ന ഒരു രൂപമൊക്കെ നോക്കാം. ആ റോഡിൻ്റെ അതുവരെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഒന്നാമത് മോട്ടോവ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഇത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ ഒരു ദൂരം തന്നെ നമുക്ക് കിട്ടും. ഇപ്പം കണ്ടോ ഇപ്പം നമ്മൾ ഇത്ര ദൂരെത്തി. ഓപ്ഷനുകൊണ്ടുള്ള നമുക്കൊരു ഗുണം അതാണ്. ഇപ്പം കണ്ടോ നമ്മളിപ്പോൾ ഈ റോട്ടിലെത്തി. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത്ര ദൂരമൊന്നും നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യൂല, ഇത്ര ദൂരത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇതാണ്. പിന്നെ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഈ ഗോപ്രോയിൽ നമ്മൾ വീഡിയോ പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ മൈക്ക് കൊടുക്കുന്നതിലൊരുപരി ഈ ഒരു മൈക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓഡിയോ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് ശരിയാക്കാണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മൈക്ക് ഞാൻ ആദ്യം ഒന്ന് അമ്പരന്നു ഈ സാധനം മേടിച്ചിട്ട് ക്ലിയർ ഇല്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. പക്ഷേ അത് അതിൽ സെറ്റിങ്സിൽ പോയി ശരിയാക്കിയപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു ഡെഡ് കാറ്റ് വെച്ച് നോക്കാം എത്രത്തോളം വോയിസ് അല്ലെങ്കിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇത് വെക്കേണ്ടത് നമ്മൾ ഈ ഒരു മൈക്ക് ഉണ്ടോ, ഇതാണ് ഈ മൈക്ക് ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്. കണ്ടോ ഇത് കണ്ടോ ഒരു എലാസ്റ്റിക് ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കിടക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കേക്കുണ്ടാവും ഇതിൻ്റെ ഒരു മാറ്റം എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ വലിയ കാറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇത് ഇത് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ കടപ്പുറം അങ്ങനെ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ കാറ്റടിക്കുന്ന ആ ഒരു സ്ഥലത്ത് വളരെ നല്ല ഉപയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂർ ആണ് നമുക്ക് ചാർജ്. അത് കണ്ടിന്യൂസ് റെക്കോർഡിങ് ചെയ്യുകയാണെങ്കിൽ 4 മണിക്കൂർ കിട്ടും. അപ്പോൾ വളരെ മോശമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഗോപ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ ഓഫ് ആവും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ലതാണ്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പിന്നെ വയർലെസ് മൈക്കായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വയർലെസ് മൈക്ക് ഞാൻ വാങ്ങിച്ചത് പിന്നെ പെരിന്തൽമണ്ണയിലെ ഫോട്ടോ ലിങ്ക് എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് എനിക്ക് വന്നത് 10,800 രൂപയാണ് വന്നത്. ഓൺലൈനിലും ഏകദേശം നമുക്ക് ആ ഒരു റേറ്റ് തന്നെ കിട്ടുകയുള്ളൂ. ഏതായാലും വളരെ നല്ലൊരു ഉപയോഗമായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് എടുത്ത ആളുകളുണ്ടാവും, എടുക്കാൻ പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.